അസ്സലാമു അലൈക്കും ഹംദൻ കസീറൻ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ സഹോദരങ്ങളെ ഫഷുഹുൻ മുത്വാഉൻ എന്ന വിഷയത്തെക്കുറിച്ച് മഹാനായ റസൂൽ കരീം കിരീം അലൈഹി വസല്ലമ ഈ ഒരു വചനത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് റളിയല്ലാഹു അൻഹു അന്നഹു سمع رسول الله صلى الله عليه وسلم يقول لا يجتمع غبار في سبيل الله ودخان جهنم في جوف عبد عبد ولا يجتمع الشح والإيمان في قلب عبد أبدا الله بند ماركة لله بدي രകത്തിലെ പുകയും ഒരു സത്യവിശ്വാസിയിൽ അവൻ്റെ ജീവിത കാലഘട്ടത്തിൽ ഒരിക്കലും ഒരുമിച്ച് ചേരുകയില്ല അതുപോലെ തന്നെ പിഷുക്കും വിശ്വാസത്തിൻ്റെ മാധുര്യവും ഒരു വിശ്വാംസിയിൽ ഒരുമിച്ച് ചേരുകയില്ല എന്ന് ഈ ഒരു വചനത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് എഹ്ലാസോടുകൂടി തെക്കുവയോടുകൂടി പ്രവർത്തിക്കുമ്പോൾ നാം അനുഭവിക്കുന്ന എന്തൊക്കെ വിഷമങ്ങളുണ്ടോ ആ വിഷമങ്ങൾ അനുഭവിച്ച മനുഷ്യനെ അള്ളാഹുസ്ബാന ഹുഅത്താല നരകത്തിൽ പ്രവേശിപ്പിക്കുകയില്ല നരകത്തിലെ തീനാളങ്ങൾ അത്തരത്തിലുള്ള ആളുകളെ രുചിച്ചു നോക്കുകയില്ല എന്ന് പ്രവാചകൻ സുല്ലാഹു അലൈഹി വസല്ലമ്മ ഈയൊരു വചനത്തിലൂടെ പഠിപ്പിക്കുന്നു അതുപോലെയാണ് സത്യവിശ്വാസിയായ മനുഷ്യൻ ഈമാനിൻ്റെ മാധുര്യം അനുഭവിച്ചതിന് ശേഷം അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ പ്രവർത്തനങ്ങളിൽ ഒരിക്കലും തന്നെ പിശുക്ക് കൂടി ചേരുകയില്ല എന്നുകൂടി ഉറങ്ങപ്പെടുത്തുകയാണ് മാത്രമല്ല അള്ളാഹുസ്ബാൻ അവൻ്റെ വിശുദ്ധ ഖുർആാനിലൂടെ പഠിപ്പിക്കുന്ന നോക്കും നിങ്ങൾ ഏതൊരാൾ തൻ്റെ മനസ്സിൻ്റെ പിശുക്കിൽ നിന്ന് കാത്തുരക്ഷിക്കപ്പെടുന്നുവോ അത്തരത്തിലുള്ള ആളുകൾ തന്നെയാണ് മഹത് ായ വിജയം നേടിയിട്ടുള്ള ആളുകളെന്ന് പഠിപ്പിക്കപ്പെടുകയാണ് അപ്പോൾ സഹോദരങ്ങളെ പ്രിയപ്പെട്ട വിശ്വാസികളെ സത്യവിശ്വാസിയായ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ്റെ പ്രവർത്തനങ്ങളിൽ ഒരു കാരണവശാലും പിശുക്ക് അവൻ്റെ ജീവിതത്തെ ബാധിക്കുകയില്ല എന്ന് വിശുദ്ധ ഇസ്ലാം വളരെ കൃത്യതയോടുകൂടി ഈ വചനങ്ങളിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് തന്നെ സത്യവിശ്വാസത്തിൻ്റെ മാധുര്യം സ്വീകരിക്കുകയും പിശുക്കിൻ്റെ മാനസിക സ്ഥിതിയിൽ നിന്നും ജീവിതത്തെ മോചിപ്പിക്കുകയും ചെയ്യുവാൻ വിശ്വാസികളായി എനിക്ക് നിങ്ങൾക്കും സാധ്യമാകേണ്ടതുണ്ട് അത്തരത്തിലുള്ള മുത്തക്കി നിങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു സ്വഹാനഹുല നമ്മെ ഏവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവേ നിന്റെ സത്യധീനൻ്റെ പ്രകാശം രാപ്പകലുകൾ വ്യത്യാസമില്ലാതെ പ്രബോധന രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ആദന്യരായ പ്രിയപ്പെട്ട നേതാക്കന്മാർ പണ്ഡിതന്മാർ പ്രബോധകന്മാർ ആദർശ ബന്ധുക്കൾ ഓൺലൈൻ ദായിമാരായ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അവർക്കെല്ലാവർക്കും അബറൂറും അഹബൂലുമായ പ്രതിഫലം പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ റബ്ബേ ദീനിൻ്റെ മേഖലയിൽ പ്രവർത്തിക്കുവാനുള്ള ആയുസ്സും ആരോഗ്യവും സാഹചര്യവും സ്ഥൈര്യവും ധൈര്യവും ഇട്ട് കൊടുത്ത് നീ അനുഗ്രഹിക്കണേ റബ്ബേ അവരെയും ഞങ്ങളെയും ജന്നാത്തിൽ ഫിരിദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ ആമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു